കണികൾ മുഴങ്ങിയിടുമീ സമയമിതാ തിരികൾ തെളിഞ്ഞിടുമീ നിമിഷമിതാ അണയാം ബലിവേദിയിൽ നുകരാം തിരുമൊഴികൾ ഒരു മനമായർപ്പിക്കാം ഈ ദിവ്യ ബലി അണയൂ പ്രിയ സുതരേ ഉണരൂ പ്രിയ ജനമേ അണയൂ പ്രിയ സുതരേ ഉണരൂ പ്രിയ ജനമേ സമയം ആഗതമായി നാഥനെ വരവേൽക്കാ സമയം ആഗതമായി നാഥനെ വരവേൽക്കാ അനുരഞ്ജിതരായി തീർന്നീട നവമൊരു പീഠമൊരുക്കീട ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചീട അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടി ബലിയർപ്പിക്ക അത്യുന്നതമായ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മാ ശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ദൈവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായി ഞങ്ങൾ അങ്ങിലഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. വാഴ്ത്തുക തൻ തിരുനാമവുമാ രക്ഷയുമെന്നും കീർത്തിപ്പിൻ ജനതകൾ മദ്ധ്യേ കർത്താവേ. വാഴ്ത്തുക ജനമേ കർത്താവിൻ നിസ്തുല ശക്തി മഹത്വം തിരുനാമത്തിനു ചേർന്ന വിധം മകിത സ്തുതികളുയർത്തിടുവിൻ. തൃക്കാഴ്ചകളോടവിടത്തെ തിരുമുറ്റത്തു പ്രവേശിപ്പിൻ നിർമ്മല വസ്ത്രവിഭൂഷിതരാ ആമീൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ദീപനാം കർത്താവേ, നിന്നെ വടങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യേനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു.
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവൻ സർവരും ഒന്നായി പാടിടുവൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവൻ വാഴ്ത്തിടുവൻ. പരിപാവനനാം സർവേഷാം പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻകൃപാനങ്ങൾക്കേ ഗണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സമൃതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യേശയ്യാടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 41, തിരുവചനങ്ങൾ 8 മുതൽ 16 വരെ. ഗുരു ആശീർവദിച്ചാലും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എൻ്റെ സ്നേഹിതനായ എബ്രാഹത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദോഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കൃമിയായ യാക്കോബെ, ഇസ്രായേലരെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മാ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സഹോദരരെ, പൗലോസ്ലീഹ ഗലാത്തിയിലെ സഭയ്ക്കെഴുതിയ ലേഖനം, അധ്യായം 6:1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, ഒരുവന് ഏതെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയുടെ അരൂപിയോടെ അവനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട് മിശിഹായുടെ നിയമം പൂർത്തിയാക്കുവിൻ. ഒരുവൻ താൻ ഒന്നുമില്ലാതിരിക്കെ
എന്തോ ആണെന്ന് ഭാവിക്കുന്നുവെങ്കിൽ അവൻ സ്വയം വഞ്ചിക്കുന്നു. എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അഭിമാനിക്കാനുള്ളവ അവനിൽ തന്നെയായിരിക്കും, മറ്റുള്ളവരിലായിരിക്കയില്ല. എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിക്കണം. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള നല്ലതെല്ലാം പ്രബോധകനുമായി പങ്കുവയ്ക്കട്ടെ. നിങ്ങൾ വഞ്ചിക്കാതിരിക്കുവിൻ. ദൈവം പരിഹസിക്കപ്പെടുന്നില്ല. എന്തെന്നാൽ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. സ്വന്തം ജഡത്തിനു വേണ്ടി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിനു വേണ്ടി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ. കാരണം തളരാതിരുന്നാൽ നമുക്ക് യഥാകാലം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഓരോ കുടുംബത്തിലെ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ പാടാമൊന്നായി, ഹല്ലേലൂയാ 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 പാടാമൊന്നായി, ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടുവിനെന്നും കർത്താവെന്നാൽ പാവനമാകും സ്തുതിഗീതങ്ങൾ. അന്തമിടാത്തൊരു കാരുണ്യം താൻ നമ്മോട് കാട്ടിയതോ തിടേണം. നിലനിൽക്കുന്നു നിരന്തര ഭംഗി വിശ്വസ്തതയും കുറവില്ലാതെ. താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവൻ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങളിത് നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ നിങ്ങളെന്തിന് ഭയപ്പെടുന്നു. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഈശോ മറുകരെ ഗദരായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് പിശാചു ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കുവാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവോത്ര, ഞങ്ങൾക്കും നിനക്കും എന്ത്? സമയത്തിന് മുൻപ് ഞങ്ങളെ പീഡിപ്പിക്കുവാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? അവരിൽ നല്പമകലെ വലിയൊരു പന്നിക്കൂട്ടം തീറ്റ തിന്നുന്നുണ്ടായിരുന്നു. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പോയിക്കൊള്ളൂ. അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു.
പന്നിക്കൂട്ടം മുഴുവൻ കിഴക്കാൻ തൂക്കായ ചെരുവിലൂടെ പാഞ്ചു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നിയെ തീറ്റുന്നവർ ഭയപ്പെട്ടോടി. പട്ടണത്തിലെത്തിയ എല്ലാ കാര്യങ്ങളും പിശാച് ബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ ഈശോയെ കാണു പുറപ്പെട്ടു വന്നു. അറവനെ കണ്ടപ്പോൾ തങ്ങൾ അതിർത്തി വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ഞായറാഴ്ചയും നമ്മൾ ഇതുപോലെ രണ്ട് അത്ഭുതങ്ങളാണ് വായിച്ച് ധ്യാനിച്ചത്. ഈ ഞായറാഴ്ചയും സഭാമാത വീണ്ടും ഒരു ട്വിൻ മിറാക്കിൾ തന്നെയാണ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയും തുടർന്ന് ഗദറായരുടെ നാട്ടിൽ ചെന്നുകൊണ്ട് പിശാചുബാധിതരായ രണ്ടു പേർക്ക് സൗഖ്യം നൽകുന്നതുമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 8-ാം അധ്യായം എന്ന് പറയുമ്പോൾ 5, 6, 7 അധ്യായങ്ങൾ ദീർഘമായിട്ടുള്ള ഈശോയുടെ മലയിലെ പ്രസംഗം അവസാനിപ്പിച്ച് 8, 9 അധ്യായങ്ങളിലെ താൻ പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തിയും മഹത്വവുമാണ് ഈ 2 അധ്യായങ്ങളിലായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. ഈ 8-ാം അധ്യായം വായിക്കുമ്പോൾ ഇതിലെ 4 സൗഖ്യങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരൊറ്റ അധ്യായത്തിൽ മാത്രം ഈശോനാഥൻ 4 പേർക്കാണ് സൗഖ്യം നൽകുന്നത്. ഒരു കുഷ്ഠരോഗിക്ക്, ശതാധിപൻ്റെ ഭൃത്യനെ, തുടർന്ന് പത്രോസിൻ്റെ അമ്മായിയമ്മയെ, അവസാനമായിട്ട് ഈ പിശാചുബാധിതരായിട്ടുള്ള വ്യക്തികളെ കൂടി ഈശോ സൗഖ്യം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. ദൈവ രാജ്യത്തിൻ്റെ ശക്തിയും മഹത്വവും തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈശോ വളരെ കൃത്യമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ വരുന്ന 2 അധ്യായങ്ങൾ. ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത് 2 അത്ഭുതങ്ങളാണ്. കടലിനെ ശാന്തമാക്കുന്ന ഈശോയെയും തുടർന്ന് പിശാചു ബാധിതരായിട്ടുള്ള വ്യക്തികളെ സുഖപ്പെടുത്തുന്നത്. യഹൂദ ചിന്താഗതി അനുസരിച്ചുകൊണ്ട് കടൽ എന്നും ഒരു ഡെവിലിഷായിട്ടുള്ള പൈശാചികമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഈ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ പല ബൈബിൾ പണ്ഡിതന്മാരും ഇത് ഈശോയ്ക്ക് മാത്രം ചെയ്യുന്ന അനന്യമായ യുണീക്ക് മിറാക്കിൾ പെർഫോംഡ് ബൈ ജീസസ് എന്നാണ് ഇതിനെക്കുറിച്ച് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. മറ്റത്ഭുതങ്ങളാൽ രോഗസൗഖ്യം നൽകൽ, പിശാചുക്കളെ പുറത്താക്കൽ, മരിച്ചവരുയർപ്പിക്കൽ, ഇതൊക്കെ മറ്റ് പലരും ഈശോയുടെ ശിഷ്യന്മാരും അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പല പ്രവാചകന്മാരൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ പ്രപഞ്ച ശക്തികളുടെ മേലെ കടലിൻ്റെയും കാറ്റിൻ്റെയും സൂര്യൻ്റെയും ഒക്കെ മുകളിൽ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ് എന്നാണ് യഹൂദമതക്കാരിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ ഈശോനാഥൻ കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി എന്ന് പറയുമ്പോൾ അത്തായ സുവിശേഷം വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈശോ യഹൂദജനം പ്രതീക്ഷിച്ചിരിക്കുന്ന വരുവാനിരിക്കുന്ന രക്ഷകനായിട്ടുള്ള മിശിഹ തന്നെയാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുവാനാണ് മത്തായി സുവിശേഷകൻ ഈ അവസരത്തിൽ നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വീണ്ടും ഗദറായരുടെ നാട് എന്ന് പറയുമ്പോൾ വിജാതിയരുടെ ഒരു സ്ഥലമാണ്. യഹൂദ ചിന്തയിലെ യഹൂദരെ അവരെ വളരെ താഴ്ന്ന ഒത്തിരിയേറെ മോശപ്പെട്ട രീതിയിലാണ് അവരെ കണ്ടിരുന്നത് എന്ന് വേണം നമുക്ക് കരുതുവാൻ. അവർ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തുവാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. വീണ്ടും ഒരു ആത്മീയമായുള്ള ചിന്തയിലെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ വിജാതിയുടെ നാട്ടിലേക്ക് പോയിട്ട് ഈശോ ചെയ്യുന്നത് പിശാചുക്കളെ ബാധിച്ച് മനുഷ്യരെ സൗഖ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ പിശാചുക്കൾ യേശുവിൻ്റെ വരവിനെ തടസ്സപ്പെടുത്തുവാനായിട്ടാണ് ഈ കടലിലെ വലിയൊരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടതെന്നുകൂടെയുള്ള ഒരു ആത്മീയ വിശദീകരണം കൂടെ ഇതിനുണ്ട് എന്നുകൂടെ നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. വീണ്ടും ഈ വിജാതിയരുടെ സ്ഥലത്ത് ചെന്നുകൊണ്ട് ഈശോ വളരെ അപകടകാരികളായിട്ടുള്ള 2 മനുഷ്യർക്ക് സൗഖ്യം നൽകുന്ന നമ്മൾ കാണുന്നുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങൾക്കും നിനക്കും എന്ത് സമയമാകുന്നതിന് മുൻപ് നീ എന്തിനാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതെന്നാണ് ചോദിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ മനുഷ്യരെക്കാൾ മുൻപന്തിയിൽ അല്ലെങ്കിൽ മുൻപിലായിട്ട് ഈ പിശാചുക്കൾ യേശുവിനെ തിരിച്ചറിയുകയാണ്
അവൻ ദൈവപുത്രനാണ്, അവന് തങ്ങളുടെ മേലും കൂടെ അധികാരമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ ഈശോയോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. തുടർന്ന് നമുക്കറിയാം, ആ ദൈവപുത്രനായ ഈശോ അവർക്ക് സൗഖ്യം നൽകുകയും ആ മനുഷ്യരെ പിശാചു ബാധിതനെ അവർ പിശാചു പറയുന്നത് പോലെ അടുത്തു മേയുന്ന പന്നിക്കൂട്ടത്തിലേക്ക് അവരെ പറഞ്ഞയക്കുകയും ചെയ്യുന്നത്. ഇതിൽ വീണ്ടും ഒരു യഹൂദ ചിന്ത തന്നെയാണ് അവിടെ കാണുന്നത്. കാരണം യഹൂദനെ സംബന്ധിച്ചിടത്തോളം പന്നികളെന്ന് പറയുന്നത് ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു മൃഗമായിരുന്നു. അതുകൊണ്ടാണ് അവർ അതിനെ കണക്കാക്കുക, അതുകൊണ്ട് ഈ പന്നിക്കൂട്ടത്തിലേക്ക് വിടുക എന്നൊക്കെ പറഞ്ഞ് മത്തായി സുവിശേഷം എഴുതുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഇതാണ്. ഈ രോഗികൾക്ക്, ഈ പിശാചു ബാധിതർക്ക് സൗഖ്യം നൽകിക്കൊണ്ട് ഈ പന്നികൾ കിഴുക്കാൻ തൂക്കായ മടൽ പോയി മലയിടുക്കിലൂടെ പോയിക്കൊണ്ട് കടലിൽ മുങ്ങിച്ചത്ത് കഴിഞ്ഞ് ഈ വിശേഷങ്ങളെല്ലാം ഈ ഒരു പട്ടണവാസികളോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പട്ടണവാസികൾ വന്നുകൊണ്ട് ഈശോയോട് പറയുന്ന ആ ഒരു ഡയലോഗ് വളരെ ശ്രദ്ധേയമാണ്. എന്താണ് പറയുന്നത്? നീ ഞങ്ങളുടെ പട്ടണം വിട്ടുപോകണമേ എന്നാണ് പറയുന്നത്. തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ടു പേർക്ക് പിശാചു ബാധിതരായിട്ട് വളരെ അപകടകാരികളായിട്ട് സെമിത്തേരികളിൽ താമസിച്ചുകൊണ്ടിരുന്ന മനുഷ്യർക്ക് സൗഖ്യം നൽകുന്നത് വഴിയായിട്ട് ഈശോനാഥൻ അവരുടെ മുമ്പിൽ വളരെ വലിയൊരു അത്ഭുതമാണ് പ്രവർത്തിക്കുന്നത്. കുറേ കൂടെ കൃത്യമായിട്ട് അവൻ ദൈവം തന്നെയാണെന്നുള്ള വലിയൊരു സത്യം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടും അത് അംഗീകരിക്കുവാൻ സാധിക്കാതെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഭൗതികമായിട്ടുള്ള തങ്ങളുടെ സമ്പത്തിനെക്കുറിച്ചാണ് ആ പട്ടണവാസികൾ സങ്കടപ്പെടുന്നത്. അതുകൊണ്ട് ഈശോയോട് തങ്ങളുടെ പട്ടണത്തിൽ നിന്ന് പോകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റ വായനയിൽ നമുക്ക് തോന്നും, ഓ കഷ്ടം, ഇത്രയും വലിയൊരു അത്ഭുതയും മനുഷ്യന് ഈശോ വന്ന് ചെയ്തുകൊണ്ട് ദൈവമാണെന്ന് ചിന്തി തെളിയിച്ചുകൊണ്ട് അതൊക്കെ ചെയ്യുമ്പോഴും ആ ദൈവത്തെ അംഗീകരിക്കാതെ ദൈവത്തെ തിരസ്കരിക്കുന്ന വലിയ അവരുടെ ആ രണ്ട് മനുഷ്യരെ അവർക്ക് തിരിച്ചു കിട്ടിയെന്നവരെ സന്തോഷിക്കാതെ ആ മനുഷ്യൻ്റെ മൂല്യത്തെക്കാൾ ഉപരിയായിട്ട് തങ്ങളുടെ ഭൗതിക സമ്പത്തായുള്ള പന്നികളെ കണ്ട മനുഷ്യർ വളരെ മോശപ്പെട്ട മനുഷ്യരാണ് എന്ന് നമ്മൾ പ്രഥമ വായനയിൽ ചിന്തിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ ആത്മാർത്ഥമായിട്ട് ഒരു ആത്മപരിശോധനാ മനോഭാവത്തോടു കൂടിയിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കാണുവാനായിട്ട് സാധിക്കും, ഈ വില്ലേജേഴ്സിൽ അല്ലെങ്കിൽ ഈ പട്ടണവാസികളിലെ എൻ്റെയും ചിത്രം പതുക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നില്ലേ എന്ന്. പട്ടണവാസികളെ അവരെ ഭൗതിക സമ്പത്തിന് ദൈവത്തേക്കാൾ പ്രാധാന്യം കൊടുത്തെന്ന് കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും യാഥാർത്ഥ്യത്തിലെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഇതൊക്കെ തന്നെയല്ലേ വളരെ പച്ച പോലെയായുള്ളൊരു യാഥാർത്ഥ്യമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിനോ ഈശോയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതിക സമ്പത്തിനൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളെ നിങ്ങളൊക്കെ ഒറ്റ സ്വരത്തിൽ പറയും അത് ദൈവത്തിന് തന്നെ വെച്ച സംശയമുള്ള കാര്യമല്ല. പക്ഷെ പ്രവൃത്തിയുടെ പഥത്തിലേക്ക് വരുമ്പോൾ എന്തുമാത്രം നമ്മൾ പ്രാവർത്തികമാക്കുന്നു. ഈ ചോദ്യത്തിൽ നിന്നും മറിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉത്തരം വളരെ ലളിതമായിരിക്കും. ദൈവത്തിന് വേണ്ടിയിട്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭൗതിക സമ്പത്ത് ത്യാഗം ചെയ്യുവാനായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് എത്ര പേര് തയ്യാറാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല അതിപ്പോൾ എളുപ്പമല്ല അങ്ങനെയുള്ളതൊക്കെ. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രശ്നം. തങ്ങളുടെ ഭൗതിക സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ ഈശോയുടെ തങ്ങളുടെ പട്ടണത്തിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആ പട്ടണവാസികൾ പറഞ്ഞപ്പോൾ അവളെ വളരെ പുച്ഛത്തോടുകൂടി അല്ലെങ്കിൽ സഹതാപത്തോടുകൂടി നോക്കിയേ ഞാനും നിങ്ങളും. എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ദൈവമാണോ അതോ എൻ്റെ ഭൗതിക സമ്പത്താണോ വലുത് എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ അറിഞ്ഞും അറിയാതെ ഞാനും നിങ്ങളും ആ പട്ടണവാസികളുടെ തലത്തിലേക്ക് താന്നുപോകുന്ന മനുഷ്യരായിട്ട് മാറുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഇനിയെങ്കിലും നമുക്ക് ആ വലിയൊരു സത്യം തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. സൃഷ്ട വസ്തുക്കൾക്കെല്ലാം ഒത്തിരി ഉപരിയാണ് ദൈവം. എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ സൗജന്യദാനങ്ങളാണ്. ഈ സൃഷ്ട വസ്തുക്കളെല്ലാം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഭൗതികമായ സമ്പത്തെല്ലാം ദൈവത്തിൻ്റെ സൗജന്യദാനങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്കിവയെല്ലാം നൽകിയ ദൈവത്തിന് ജീവിതത്തിലെ പ്രഥമസ്ഥാനം നൽകുവാനായിട്ട് എനിക്ക് സാധിക്കണം. അതിന് ഞാൻ തയ്യാറാകണം.
അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിലുള്ള ഒരു യേശു വിശ്വാസിയായിട്ട് യേശുവിൻ്റെ അനുഗാമിയായിട്ട് കത്തോലിക്കനായിട്ട് മാറുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റികൾ നമുക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ പ്രയോറിറ്റി ദൈവത്തിന്. അത് കഴിഞ്ഞ് നാലാമത്തെ അഞ്ചാമത്തെയൊക്കെ വളരെ അവസാനമായിട്ടാണ് പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള സമ്പത്ത് വരുന്നുള്ളൂ. ഈയൊരു വലിയ സത്യം തിരിച്ചറിയുവാനും ജീവിതത്തിലെ ദൈവത്തിന് പ്രഥമാസ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കുവാനും അതിനുള്ള കൃപയ്ക്കായിട്ടും കൂടെ നമുക്ക് ഈ വരി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരികളിൽ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിൻ്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപൊലിത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാനെയും സഭാധ്യക്ഷന്മാർ ഏവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉത്ഥാനവും പ്രതീക്ഷയുമായ മിശിഹായെ നീ കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലത് ഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായി മിശിഹായി ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹാരഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. സകലേശ നിൻ തിരുസുനുവിനെ നിർമ്മലമായൊരു ഹൃദയവുമാ പാപമകന്ന കരങ്ങളുമാ ദിവ്യവിരുന്നിൽ ചേർന്നിടുക.
നിത്യം സന്നിധിയണയുന്നോ വാഴ്ത്തീഴ നാഥാനൻ നാമം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിലെയും മാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്ങളുണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്നുഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്താസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായുടെ അടുത്ത പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പ് ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനോടുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകോമാമുദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രക്കീസന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും, സ്വർഗരാജ്യത്തിന് നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ
എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യ അതിരേഖത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമകും ഗൃഹാതൻ സഹവാസവുമി അമ്മോടൊത്തുണ്ടാകട്ടെ. പിതാവാമബ്രാഹം ഇസഹാക്യാകോബിൻ നിവർത്തൻ ദൈവമേ നിത്യം മാരാജൻ രാജാവേ സന്നിധി അഖില ചരാചരകർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും അനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യാവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രമ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധി അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടും Thank you.
നിത്യ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ഭഗവാനീശൻ പരിശുദ്ധൻ മണ്ണും എണ്ണും നിറയുന്നു മണ്ണവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതലോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ദൈവൻ ഉന്നത വീതിയിലോശാന കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അന്നി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്കു നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്കു വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ മാർ തോമസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിയനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശ പുറം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സ്മൃതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണം അങ്ങയുടെ വർണ്ണനയോ സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലിഹന്മാർ രക്തസാക്ഷി വന്ദകന്മാർ വേദപാരംഗതന്മാർ മെത്രാമാ പുരോഹിതന്മാർ ശുശ്രൂഷ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്തൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നെല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശമിഷിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ആ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു.
സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായി ലോകത്തിന് നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെ രാഷ്ട്രത്തെ ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവൻ നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യാനുഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശമിശിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഗണീശോരൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമാപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളുടെ സമീപിക്കാം. അനുതാപത്തിനുള്ള വാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരതെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും എടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മകളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർണ്ണം ക്ഷമിക്കണമേ.
മഹോന്നതയുമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലാഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി ദുഷ്ടാരൂപിയിൽ അവൻ്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ വിശുദ്ധീകരിക്കുന്ന അമൂല്യമായ ശരീര രക്തങ്ങൾ നൽകപ്പെടുന്നു. സകലത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. പാപമോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയ അപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവ്യരേശങ്ങൾ സ്വീകരിച്ച് മാലാഖമാരോടൊത്ത് അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇതാ കടങ്ങളുടെ മോചനത്തിനായുള്ള ദൈവിക ദാനം. സഹോദരരെ, ഈ ദാനം സ്വീകരിക്കുകയും അതുവഴി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുവിൻ. നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഈ ദാനം സ്വീകരിക്കാം. അരൂപയ്ക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. സ്നേഹനിധിയായ ഈശോയേ, സ്നേഹനിധിയായ ഈശോയേ, പരിശുദ്ധ കുർബാനയിൽ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും, സത്യമായും, സജീവമായും, സജീവമായും അങ്ങ് അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന്, സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും, എല്ലാറ്റിനേക്കാളും ഉപരിയായി, ഉപരിയായി ഞാൻ അങ്ങയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. അങ്ങയെ, അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്നാൽ, എന്നാൽ ഇപ്പോൾ, ഇപ്പോൾ അങ്ങയെ, അങ്ങയെ ഔദാശികമായി, ഔദാശികമായി സ്വീകരിക്കുവാൻ, സ്വീകരിക്കുവാൻ എനിക്ക്, എനിക്ക് അസാധ്യമാകയാൽ, അസാധ്യമാകയാൽ ഈശോയേ, ഈശോയേ ആത്മീയമായി, ആത്മീയമായി അങ്ങ്, അങ്ങ് എന്റെ ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ, വന്നു വസിക്കണമേ. അങ്ങ് ഇപ്പോൾ, അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന്, എഴുന്നള്ളി വന്നു എന്ന് ഞാൻ, ഞാൻ വിശ്വസിച്ച്, വിശ്വസിച്ച് ഏറ്റുപറയുന്നു, ഏറ്റുപറയുന്നു. അങ്ങുമായി, അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ, ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും, ഒരിക്കലും അങ്ങയിൽ നിന്ന്, അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ, അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുത്, എന്നെ അനുവദിക്കരുത്. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുതരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃണതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന്
ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായി ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പവിത്രീകരിക്കുന്നതിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യ സൗഭാഗ്യനോട് പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നിത്യം ആമേൻ. നിസ്തുല ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാ നാഥൻ തൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ പീഠകളെങ്ങും നിറയുമ്പോ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയും അരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും സംരക്ഷണവും ചിരകാലം. കുരിശാൽ രക്ഷിതരാം നിങ്ങൾ കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. സ്വീകരിച്ച കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ.